സിനിമാ താരങ്ങൾക്കിത് കലികാലമാണ്. അടുത്തിടെ നടന്ന ചില കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. കാരണം സ്ക്രീനിൽ മാത്രം കോടതിയെ വെല്ലുവിളിച്ചും പോലീസിനെ തല്ലിയും നിയമം കയ്യിലെടുത്തും കയ്യടി നേടുന്ന താരങ്ങൾ ജീവിതത്തിൽ അഴിക്കുള്ളിൽ കിടന്ന് നരകിക്കുന്നത് എന്ത് അവസ്ഥയായിരിക്കുമല്ലേ? ഒരുപക്ഷെ മലയാളത്തിൽ ദിലീപും ബോളിവുഡിൽ സഞ്ജയ് ദത്തിനും ശേഷം അഴിക്കുള്ളിൽ അന്തിയുറങ്ങേണ്ടി വന്ന താരം സൽമാൻ ഖാൻ ആയിരിക്കും. കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിലാണ് സൽമാന് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് നടനെ ഓർമ്മിപ്പിച്ച വിധി പ്രസ്താവിച്ചതാകട്ടെ ജോധ്പൂർ കോടതിയും. 5 വർഷത്തെ തടവ് ശിക്ഷയും 10,000 രൂപ പിഴയുമാണ് കേസിൽ കോടതി വിധിച്ചത്. കേസിൽ സൽമാന്റെ ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കും. 106-ാം നമ്പർ തടവുകാരനായാണ് ബോളിവുഡിന്റെ സൂപ്പർ സ്റ്റാർ സൽമാൻ ഖാൻ ജോധ്പൂർ ജയിലിൽ കഴിയുന്നത്. 1998 കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ കേസിലാണ് ഇന്നലെ സൽമാൻ ഖാന് 5 വർഷം തടവും 10,000 രൂപയും വിധിച്ചത്. 20 വർഷം പഴക്കമുള്ള കേസാണിത്. വിധി വന്നതോടെ ജോധ്പൂരിലെ സെൻട്രൽ ജയിലിലേക്ക് ഇന്നലെ വൈകിട്ടോടെ സൂപ്പർ സ്റ്റാറിനെ എത്തിച്ചു. സെല്ലിൽ തനിച്ചാണ് സൽമാൻ ഖാനെ ഇട്ടിരിക്കുന്നതെന്നും തറയിൽ കിടന്നുറങ്ങാനായി 4 പുതപ്പുകൾ നൽകിയതായും പോലീസ് ഓഫീസർ വിക്രം സിംഗ് വ്യക്തമാക്കി. ജോധ്പൂർ ജയിലിൽ ഇത് 4-ാം തവണയാണ് സൽമാൻ ഖാൻ തടവുകാരനായി എത്തുന്നത്. 1998, 2006, 2007 എന്നീ വർഷങ്ങളിലായി താരം ആകെ 18 ദിവസം ജയിലിൽ കഴിഞ്ഞിരുന്നു. കറുത്ത ഷർട്ടും ജീൻസും ധരിച്ച് രാജസ്ഥാൻ പോലീസിന്റെ വലയത്തിലാണ് സൽമാൻ ഖാൻ ജയിലിലേക്ക് എത്തിയത്. പിന്നാലെ പോലീസ് ഓഫീസർക്ക് മുന്നിൽ ക്ഷമയോടെ 52-കാരനായ താരം കാത്തിരിക്കുന്ന ചിത്രങ്ങളും ഇന്നലെ പുറത്തെത്തിയിരുന്നു. ബാരക് നമ്പർ 2 സൽമാൻ ഖാൻ കിടക്കുന്നത്. സഹ തടവുകാരനായി ആ ബാരക്കിലുള്ളത് പീഡന കേസിൽ ജയിലിൽ കഴിയുന്ന ആൾദൈവം അസറാം ബാപ്പുവാണ്. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റ്സിലൂടെ. ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിലിം ഇബീറ്റ് മലയാളം.